എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് മേരീസ്വിൽ എന്ന് പറയുന്ന ഒരു ഹിൽ റേഞ്ചിലാണ് പോകുന്നത്. യാത്ര ചെയ്യുന്നതിനൊപ്പം തന്നെ ഞങ്ങൾ നേരത്തെ കഴിച്ചു വെച്ചിരിക്കുന്ന ബാർബിക്യൂടെ ചിക്കനുണ്ട്. അപ്പോൾ ബാർബിക്യൂ ചിക്കനൊക്കെ അടിച്ച് വ്യൂ പോയിന്റിൽ നല്ല സീനറി ഒക്കെ കൊണ്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ട്രാവൽ വ്ളോഗാണ്. മേരീസ്വിൽ ഒരു ഹൈ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഹൈ റേഞ്ചിൽ നമ്മൾ പോയി അവിടുത്തെ സീനറി ഫുള്ള് ക്യാപ്ചർ ചെയ്യുക. പിന്നെ നമ്മൾ ബാർബിക്യൂടെ ഫുള്ള് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാർബിക്യൂ അവിടെ ലൈവായിട്ട് അടിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ഷാബാസ് സാർ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കൊച്ചു ഗ്രാമത്തിന് മേരീസ്വിൽ എന്ന് പേര് വരാനായിട്ട് ഒരു നിർണായകമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേരി സ്റ്റീവൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു 1984 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഈ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ജോൺ സ്റ്റീവൻസൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഈ മേരി സ്റ്റീവൻസൺ. അപ്പോൾ ഈ മേരീന് തൊട്ട് പുറകെയാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് മേരീസ്വിൽ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഞങ്ങൾ 4 സ്ഥലം മെയിനായിട്ട് കേന്ദ്രീകരിച്ചാണ് ട്രിപ്പ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് മറൂണ്ട റിസർവോയറിലാണ്. അപ്പോൾ ഏത് സിറ്റിയിലാണ് ഈ മറൂണ്ട റിസർവോയർ ഏറ്റവും കൂടുതൽ ആവശ്യമെന്നുള്ളത് ഞാൻ അവിടെ പറയുന്നതായിരിക്കും. തൊട്ട് പിന്നാലെ തന്നെ നർബത്തോങ് കൗൺസിൽ സെൻറ്ററിലായിരിക്കും ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ബാർബിക്യൂവിൻ്റെ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കുക്ക് ചെയ്ത് ലൈവായിട്ടുണ്ടാക്കി കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയതിന് ശേഷം നമ്മൾ നേരെ സ്റ്റീവൻസൺ ഫോൾസിലേക്ക് പോകും. ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ മേരീസ്വിൽ പൂളിൽ പോയി ഒന്ന് കുളിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ മെൽബൺ എയർപോർട്ട് വ്യൂ പോയിൻറ്റിൽ ചെന്നിട്ട് അവിടെ സ്വല്പം നേരം ചെലവഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ റോഡ് ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രാവലിലെ ഫസ്റ്റ് പിച്ച് സ്റ്റോപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, മറൂണ്ട റിസർവോയർ. മെൽബൺ സിറ്റിയുടെ ഏറ്റവും കൂടുതൽ ഒരു 80% വാട്ടർ സപ്ലൈ വരുന്നത് ഈ റിസർവോയറിൽ നിന്നാണ്. ഓസ്ട്രേലിയയിലുള്ള ഒട്ടുമിക്ക കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും റെസ്റ്റ് റൂം, കുടിവെള്ളം, പിന്നെ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള ഹോട്ട് പ്ലേറ്റ് എന്നിവ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഈ നാർബത്തോങ് കമ്മ്യൂണിറ്റി സെൻ്ററിലും ഇതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ കയറി ചെന്ന ഉടനെ തന്നെ നമ്മൾ കാണുന്നത് 2 ഹോട്ട് പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഇടതുവശത്തെ ബട്ടൺ ഞെക്കി അമർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലത്തെ സൈഡിൽ കാണുന്ന ഒരു പച്ച LED ലൈറ്റ് കത്തും. ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ട് പ്ലേറ്റ് ഓണായി എന്നുള്ളതാണ്. ഈ ഹോട്ട് പ്ലേറ്റ് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 10-15 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇത് തനിയെ ഓട്ടോമാറ്റിക്കലി ഓഫാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, എങ്ങാനും ഇത് ഓഫാകുകയാണെങ്കിൽ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്നുകൂടെ ഞെക്കി പിടിച്ച് ഓണാക്കിയാൽ മതി. ഓസ്ട്രേലിയയിൽ ഇതുപോലെ നിങ്ങളിപ്പോൾ റോഡ് ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം മീറ്റ് അഥവാ ചിക്കൻ അതോ നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല പനീറോ അല്ലെ വെജിറ്റബിൾസോ ഇതുപോലെ ഒരു സിമ്പിൾ മാരിനേഷനിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാം. എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാരിനേഷൻ ബാർബിക്യൂ ഹോട്ട് പ്ലേറ്റിൽ അപ്പം തന്നെ അനായാസമായിട്ട് നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എല്ലാവരെയും ഹോട്ട് പ്ലേറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും, ന്യൂസൊക്കെ കണ്ട് ഏകദേശം 25-30 പേരിനിടയിൽ കഴിഞ്ഞ ബുഷ് ഫയറിൽ മരിച്ചായിരുന്നു. എത്രയോ മില്യൺ ഏക്കർ കണക്കിന് കത്തി എരിഞ്ഞായിരുന്നു. ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരായിട്ടുണ്ടാക്കുന്ന കാട്ടുതീയിനെ പ്രതിരോധിക്കാനാണ് അവരുടെ മെയിനായിട്ടുള്ള ശ്രമം. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും താമസിക്കാണ്ട് തന്നെ നമ്മുടെ ബാർബിക്യൂ ഹോട്ട് പ്ലേറ്റിൽ നമുക്ക് തന്തൂരി ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കാം. തന്തൂർ ചിക്കൻ ഇൻ ദ മേക്കിംഗ്. അപ്പോൾ നമ്മൾ തന്തൂർ ചിക്കൻ ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വളരെയധികം പ്രകൃതി ഭംഗിയുള്ള നാർബത്തോങ് റിസർവിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതുപോലെ മിക്ക റിസർവിലും കൗൺസിലിൻ്റെ വക തന്നെ ബാർബിക്യൂവിൻ്റെയും റെസ്റ്റ്റൂമും പിന്നെ വാഷ്റൂമും അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ബാർബിക്യൂ സെറ്റപ്പിൽ നമുക്ക് പാൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും വൃത്തിയോട് തന്നെ ആയിരിക്കും ഇതുപോലത്തെ കൗൺസിൽ ഏരിയാസ് ഉണ്ടാവുക. കൗൺസിൽ ഏരിയയിൽ മെയിനായിട്ട് നമുക്ക് സ്റ്റൗവോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഒന്നും അവർ തരില്ല. അതിന് വരെ ഹോട്ട് പ്ലേറ്റ് ആണ് അവർ തരുന്നത്. കാരണം ഇവിടെ ബുഷ് ഫയറും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹോട്ട് പ്ലേറ്റിൻ്റെ പൊക്കത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന അലുമിനിയം ഫോയിൽ വെച്ച് നമ്മൾ നൈസായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ കേസുള്ളൂ. അപ്പോൾ വളരെയധികം പെട്ടെന്നും എളുപ്പത്തിനും ചെയ്യാൻ പറ്റും നമുക്ക്. അലുമിനിയം ഫോയിലിൻ്റെ പുറത്ത് കുക്ക് ചെയ്യുമ്പോഴുള്ള ഗുണവും അതാണ്, അത് നല്ലപോലെ ചൂട് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് ഈ സാധനം അലുമിനിയം ഫോയിൽ ഒരിക്കലും കരിഞ്ഞു പോവില്ല. അപ്പം നമ്മുടെ പാനിൻ്റെ കോട്ടിങ് പോലെ തന്നെ ഇത് നൈസായിട്ട് ഇങ്ങനെ കിടക്കും. ഇപ്പോഴേ ചിക്കൻ വെന്തു, ഇനിയൊന്ന് ഡ്രൈ ആക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന തന്തൂർ ചിക്കൻ ഇതിനു മുമ്പ് ചാനലിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് ഇതിന് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചപ്പാത്തി ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് അങ്ങനെയൊന്ന് നോക്കാം. തന്തൂരി ചിക്കൻ കഴിച്ചിട്ട് റിവ്യൂ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും നല്ല വിശപ്പും പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് റിവ്യൂ ചെയ്യാൻ പോലും ഒരു പീസ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ സ്റ്റീവൻസൺ ഫോൾസിലേക്ക് പോയി. അവിടെയാണ് ഈ ഒരു രക്ഷയില്ലാത്ത വ്യൂവും അതിമനോഹരമായ വെള്ളച്ചാട്ടവും ആയിരുന്നു.
എത്ര വീഡിയോയും ഫോട്ടോയും മാറി മാറി എടുത്താലും ഞങ്ങൾ കാണുന്ന ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും ഈ വീഡിയോയിൽ കിട്ടില്ല. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ലാസ്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ മെൽബൺ എയർപോർട്ട് വ്യൂ പോയിൻറ്റിൽ പോയി അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ എത്തിച്ചേർന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.